ഹായ് മക്കളെ, എല്ലാവർക്കും സുഖമല്ലടാ. നമ്മുടെ ഫിസിക്സ് പരീക്ഷ ഇങ്ങെത്തിയിരിക്കുവാണ്. 10th ക്ലാസ് ഫിസിക്സ് പരീക്ഷയിൽ മുഴുവൻ മാർക്ക് തന്നെ നിങ്ങൾ അടിച്ചിരിക്കാം. സോ അതിനുവേണ്ടി ഏത് എക്സ്ട്രീം വരെയും നമ്മൾ മുന്നോട്ട് പോകും. സൈലം എന്തായാലും നിങ്ങളുടെ കൂടെ ഉണ്ട് മക്കളെ. സോ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത് നിങ്ങളുടെ സീനിയേഴ്സിനെ, അതായത് നിങ്ങളുടെ സീനിയേഴ്സും സൂപ്പർ സീനിയേഴ്സിനെ ഒക്കെ ഏറ്റവും കൂടുതൽ വലപ്പിച്ച ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഡയറക്ഷൻ ഓറിയന്റഡ് ആയ, ദിശ ഓറിയന്റഡ് ആയ ചോദ്യങ്ങൾ. സോ അത്തരം ചോദ്യങ്ങളാണ് പലരുടെയും A+ മുഴുവൻ മാർക്കിനും തടസ്സമായി നിന്നിട്ടുള്ളത്. സോ ആ ചോദ്യങ്ങളെയാണ് ചുരുങ്ങിയ സമയത്തിനകത്ത് നമ്മൾ ക്രാക്ക് ചെയ്യാൻ പോകുന്നത്, അടിപൊളിയായി മനസ്സിലാക്കി എടുക്കാൻ പോകുന്നത്. തയ്യാറല്ലേ മക്കളെ? എല്ലാവരും തയ്യാറാണെങ്കിൽ ഐശ്വര്യമായി തന്നെ ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങിക്കുക മക്കളെ. സോ ആദ്യത്തെ ചോദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് 2017 ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. ആദ്യത്തെ ചോദ്യം എന്റെ മക്കൾക്ക് കാണാൻ സാധിക്കുന്നത്, ഏത് ചോദ്യമാണെങ്കിലും ഇനി എത്രാമത്തെ ചോദ്യമാണെങ്കിലും മിനിമം ഒരു 2 അന്തസ്സായി വായിച്ചിട്ട് ഉത്തരം എഴുതാൻ നിങ്ങൾ തുടങ്ങിയാൽ മതി. സോ നമുക്ക് ചോദ്യം വായിക്കാം. ദ ഫിഗർ ഷോസ് എ കണ്ടക്ടർ പി ക്യു സിറ്റുവേറ്റഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് കണക്ടഡ് ടു ദ സർക്യൂട്ട്. എന്താണ് പറയുന്നത്? പി ക്യു എന്ന് പറയുന്ന ഒരു ചാലകമുണ്ട്, പി ക്യു എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ ഉണ്ട്, ഒരു ചാലകമാണ്. അതെവിടെയാണ് മക്കളെ വെച്ചിരിക്കുന്നത്? അതൊരു കാന്തിക മണ്ഡലം അഥവാ മാഗ്നറ്റിക് ഫീൽഡിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറയുന്ന പി ക്യു എന്ന് പറയുന്ന ചാലകം വെച്ചിരിക്കുന്നത്. അത്രയും നമുക്ക് കാണാൻ പറ്റുന്നത്, നോക്കിക്കേ, ഇതാണ് പി ക്യു എന്ന് പറയുന്ന കണ്ടക്ടർ. അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിലാണ്. ദാ നോർത്ത് പോളും കാണാൻ പറ്റുന്നുണ്ട്, സൗത്ത് പോളും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അഗെയിൻ സർക്യൂട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ABC എന്ന് പറയുന്നത് ഡയറക്ഷനെയാണ് സൂചിപ്പിച്ച്, മുകളിലോട്ടാണെങ്കിൽ A, ഈ സൈഡിലോട്ടാണെങ്കിൽ B, ഈ സൈഡിലോട്ട് C, ഇവിടെ D. ഇതാണ് ഡയറക്ഷൻ. ആ കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ഡയറക്ഷനെയാണ് ABC എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലോട്ട് കടക്കാം. വായോ മക്കളെ, ചോദ്യത്തിലോട്ട് കടക്കാം. ഇഫ് ദ കണ്ടക്ടർ മൂവ്ഡ് ഇൻ ഡയറക്ഷൻ എ, What will be the direction of induced current? നമ്മുടെ കണ്ടക്ടർ, നമ്മുടെ ചാലകം എയുടെ ദിശയിൽ മുകളിലോട്ട് ചലിപ്പിക്കുകയാണെങ്കിൽ വൈദ്യുതിയുടെ ദിശ എന്തായിരിക്കും? പ്രേരിത വൈദ്യുതിയുടെ ദിശ എന്തായിരിക്കും? ഇതാണ് ചോദ്യം. സോ ചോദ്യത്തിന്റെ ഉത്തരത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എപ്പോഴും കൺഫ്യൂസ് ചെയ്യുന്ന 2 റൂൾസ് ആണ് റൈറ്റ് ഹാൻഡ് റൂളും ലെഫ്റ്റ് ഹാൻഡ് റൂളും. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എല്ലാവർക്കും അതിന്റെ കൺസെപ്റ്റുകളൊക്കെ അറിയാം. പക്ഷെ ഏത് സന്ദർഭത്തിൽ ഏത് റൂൾ ഉപയോഗിക്കണം എന്ന് നിങ്ങൾക്ക് അറിയില്ല. സോ ആദ്യം 3 ചാപ്റ്ററിലാണ് റൈറ്റ് ഹാൻഡ് റൂൾ വരിക, 2 ചാപ്റ്ററിലാണ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വരിക. അത് നിങ്ങൾ മനസ്സിലാക്കുക. മാഗ്നറ്റിസത്തിലാണ് ലെഫ്റ്റ് ഹാൻഡ് റൂള്, അതുപോലെ തന്നെ EMI ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലാണ് റൈറ്റ് ഹാൻഡ് റൂൾ വരുന്നത്. അത് മനസ്സിൽ ആദ്യം ഉറപ്പിക്കുക. അടുത്തൊരു സിമ്പിൾ ആയൊരു ട്രിക്ക് പറയട്ടെ. കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുക. അതെപ്പോഴും മനസ്സിൽ ഉറപ്പിച്ച് വെച്ചോ, കറണ്ടിന്റെ ദിശ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന റൈറ്റ് ഹാൻഡ് റൂൾ ആയിരിക്കും. അടുത്തത് ഫോഴ്സ്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണെങ്കിൽ യൂസ് ചെയ്യേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. ഏത് ഡയറക്ഷനിലാണ് അത് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെയുള്ള ബലത്തിന്റെ ഡയറക്ഷൻ ഏതാണ്, ഫോഴ്സ് അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. ഇനി കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ, വ്യക്തമായി മനസ്സിലായോ? കറണ്ടിന്റെ ഡയറക്ഷൻ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് റൂള്, ഫോഴ്സ് അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് മോഷൻ ഏത് ദിശയിലാണ് അത് ചലിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ക്ലിയർ അല്ലേ മക്കളെ? സോ ഇവിടെ എന്താണ് കണ്ടുപിടിക്കുന്നത്? ഡയറക്ഷൻ ഓഫ് കറണ്ട് അല്ലേ കണ്ടുപിടിക്കുന്നത്, കറണ്ടിന്റെ ഡയറക്ഷൻ അല്ലേ മക്കളെ കണ്ടുപിടിക്കുന്നത്. സോ ഏത് റൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? യെസ്, അത് റൈറ്റ് ഹാൻഡ് റൂളാണ്. ഇത് 3 ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വൈദ്യുത കാന്തിക പ്രേരണത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ക്ലിയർ അല്ലേ, കാര്യം മനസ്സിലായില്ലേ? ഇനി നമുക്ക് നോക്കാം കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ. നോക്കണം, റൈറ്റ് ഹാൻഡ് റൂൾ, വലത് കൈ ഉയർത്തി പിടിക്കുക, 3 ലംബമായി മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയി പിടിക്കുക, എന്നിട്ട് ഇതുപോലെ തന്നെ പറയണം മാഗ്നറ്റിക് ഫീൽഡ് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും. ഒരു സംശയവും വേണ്ട, നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലായിരിക്കും എന്ന് പറയാ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാ. സോ മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിക്കുന്നത് ഇതാണ്. മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിച്ചു ഫോഴ്സ്. ഏ ഡയറക്ഷനല്ലേ മുകളിലോട്ടല്ലേ മൂവ് ചെയ്യുന്നത്, യെസ് മുകളിലോട്ടാണ്. സോ എങ്കിൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് നോക്കണ, ഇതാണ് ഡയറക്ഷൻ ഓഫ് കറണ്ട്. ആ ചിത്രവുമായി കണക്ട് ചെയ്ത് നിങ്ങൾ നോക്കിക്കേ, ചിത്രവുമായി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങോട്ട് മനസ്സിലാക്കാം, അത് ക്യൂവിൽ നിന്ന് പീലോട്ടാണ്. ശരി, റൈറ്റ് ഹാൻഡ് വെച്ച് നിങ്ങൾ നോക്കിക്കേ, അത് ക്യൂവിൽ നിന്ന് പീലോട്ടായിരിക്കും. കാരണം മുകളിലോട്ട് മൂവ് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് നോർത്തിൽ നിന്ന് സൗത്തിലോട്ട്. സോ ക്യൂവിൽ നിന്ന് പീലോട്ടായിരിക്കും എന്തെന്ന് പറയാ, കറണ്ട് ഫ്ലോ ചെയ്യുക. സോ ഉത്തരം എന്താണ്? Q2P ആണ് T2Q അല്ല, Q2P ആണ്. റൈറ്റ്, അടുത്ത ചോദ്യം. ഇത് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിച്ചത് ഏതാണ് മക്കളെ? റൈറ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിങ്ങിന്റെ വലതുകൈ നിയമം. ക്ലിയർ അല്ലേ, കാര്യം മനസ്സിലായോടാ, വൃത്തിയായി മനസ്സിലായോടാ. ഇത് ഓണം എക്സാമിന് നിങ്ങളുടെ സീനിയേഴ്സിനെ കുഴപ്പിച്ച ചോദ്യമാണ്. എന്റെ മക്കൾ അത് പഠിക്കണം, മനസ്സിലാക്കണം. കറണ്ടിന്റെ ഡയറക്ഷൻ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് റൂള്, ചലനത്തിന്റെ ആ ഏത് ഡയറക്ഷനിൽ ചലിക്കുമെന്ന് ചോദിച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. റൈറ്റ്, ക്ലിയർ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. ആ അവിടെ റൈറ്റ് ഹാൻഡ് റൂൾ പ്രോപ്പർലി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം തന്നെയാണ്. റൈറ്റ്, അടുത്തത്. 2020 ചോദിച്ച ഡയറക്ഷൻ ഓഫ് മോഷൻ ഓറിയന്റഡ് ആയ ചോദ്യം, ശ്രദ്ധിക്കണം. എ കണ്ടക്ടർ AB ഇസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. AB എന്ന് പറയുന്ന കണ്ടക്ടർ ഒരു കാന്തിക മണ്ഡലത്തിൽ വെച്ചിട്ടുണ്ട്. യു എ ഷേപ്പ്ഡ് മാഗ്നറ്റ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇഫ് ദ ഇലക്ട്രിക് കറന്റ് പാസസ് ഫ്രം A ടു B,
വിച്ച് ഡയറക്ഷൻ ദ കണ്ടക്ടർ വിൽ മൂവ്. ആ ടീപോളി, കണ്ടക്ടർ ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഇവിടെ എന്താണ് മോഷൻ അഥവാ ഡയറക്ഷൻ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ശരിയല്ലേ? ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏത് ഡയറക്ഷനിൽ ആ പറയുന്ന ചാലകം ചലിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ദിശയിൽ ചാലകം ചലിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഏത് റൂളാണ് മക്കളെ ഉപയോഗിക്കുന്നത്? ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. സോ ഇടതുകൈ നിയമമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ക്ലിയർ അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി അതിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാടാ, മാഗ്നറ്റിക് ഫീൽഡ് എവിടെ നിന്ന് എങ്ങോട്ടാണ്? മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ്, നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. സോ അതുപോലെ തന്നെ കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്? എയിൽ നിന്ന് ബിയിലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ ഫോഴ്സ് എങ്ങോട്ടാണ് നോക്കണം. സോ ഇടത് കൈ എടുക്കുക, മാഗ്നറ്റിക് ഫീൽഡ് നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് നോക്കണം, നോർത്തിൽ നിന്ന് സൗത്തിലോട്ട്, മുകളിൽ നിന്ന് താഴോട്ട്. അതുപോലെ തന്നെ എ ബി എന്ന ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. എ ബി എന്ന ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യും, ഞാൻ അതേ ഷേപ്പിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. സോ മാഗ്നറ്റിക് ഫീൽഡ് താഴോട്ട്, എ ബി എന്ന ഡയറക്ഷനിൽ കറണ്ട് പോകുന്നു. സോ അകത്തോട്ടാണ് എന്തുണ്ടാവുക? ഫോഴ്സ് ഉണ്ടാവുക. ആ യു ഷേപ്പ്ഡ് മാഗ്നറ്റിന്റെ അകത്തോട്ടാണ് എന്തുണ്ടാവുക? ഫോഴ്സ് ഉണ്ടാവുക. ഇവിടെ എനിക്ക് കാണിച്ചു തരാൻ ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്, പക്ഷെ എന്റെ മക്കൾ അത് മനസ്സിലാക്കി തന്നെ പഠിക്കണം, ആ ഡയറക്ഷൻ വെച്ച് തന്നെ പഠിക്കണം. ഈ പറയുന്ന ചൂണ്ടുവിരൽ മാഗ്നറ്റിക് ഫീൽഡിനെയും ഇത് കറണ്ടിനെയുമാണ്, ഇത് ഫോഴ്സിനെ, ഇത് ബലത്തെ സൂചിപ്പിക്കുന്നു. സോ ഇവിടെ ആ യു ഷേപ്പ്ഡ് മാഗ്നറ്റിന്റെ അകത്തോട്ടായിരിക്കും എന്ത് ആക്ട് ചെയ്യുക? ഫോഴ്സ് ആക്ട് ചെയ്യുക. ഇൻവേർഡ് ഡയറക്ഷൻ ആണ്, ഇൻവേർഡ് ഡയറക്ഷൻ ആയിരിക്കും. റൈറ്റ്, സോ ഇൻവേർഡ് ആയിരിക്കും, ഇൻവേർഡ് അകത്തോട്ടായിരിക്കും ഉണ്ടാവുക. ഏത് റൂൾ ആണ് നമ്മളിവിടെ സഹായിക്കുന്നത്? ഏതാണ്? യെസ്, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്, ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് നമ്മളിവിടെ സഹായിക്കുന്നത്. ക്ലിയർ അല്ലേ കാര്യം? മനസ്സിലായോടാ? ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. സോ അത് വൃത്തിയായി തന്നെ അപ്ലൈ ചെയ്യണം. ഉത്തരങ്ങൾ ഇവിടെ വൃത്തിയായി തന്നെ തന്നിട്ടുണ്ട്. സോ ഫ്ലെമിംഗിന്റെ ഇടത് കൈ നിയമമാണ് നമ്മളിവിടെ സഹായിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഫൈൻ, ഇത് അടുത്തൊരു ഡയറക്ഷൻ ഓറിയന്റഡ് ആയ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടുത്ത ഏറ്റവും അവസാനത്തെ നമ്മളെ പലപ്പോഴും കുഴപ്പിച്ചിട്ടുള്ള മറ്റൊരു ഡയറക്ഷൻ ഓറിയന്റഡ് ആയ ചോദ്യമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. എ ബി സി ഡി എന്ന് പറയുന്ന ഒരു കറന്റ് കാരിയിങ് കണ്ടക്ടർ ഉണ്ട്, അതിലൂടെ കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ചോദ്യം സിമ്പിൾ ആണ്. വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എക്സ് വെൻ ലുക്കിംഗ് ഫ്രം ബി? ബിയിൽ ചിത്രം ശ്രദ്ധിച്ചു നോക്കുക, സൂം ചെയ്യുക. ബിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണ്? കറണ്ട് തന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ചോദിക്കാൻ വളരെ എളുപ്പമാണ്. തമ്പ് റൂൾ, വലത് കൈ തമ്പ് റൂൾ യൂസ് ചെയ്യുക. റൈറ്റ്, പെരുവിരൽ നിയമം, ഇതാണ് നമ്മുടെ കണ്ടക്ടർ എന്ന് വിചാരിക്കുക. മുകളിലോട്ടാണ് കറണ്ട് എങ്കിൽ അതിന് ചുറ്റുമുള്ള നമ്മുടെ വിരലുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ഈ പറയുന്ന കേർവ്ഡ് ഫിംഗേഴ്സ് ആണ് മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിക്കുന്നത്. ചുറ്റുമുള്ള വിരലുകളാണ് മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിക്കുന്നത്. സോ മുകളിലോട്ടാണ് കറണ്ട്, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിക്കുന്നത്. ക്ലിയർ അല്ലേ? സംശയമില്ലാലോ? വ്യക്തമായി മനസ്സിലായല്ലോ മക്കളെ? ഒരു തരി സംശയം നിങ്ങൾക്ക് ഇതിനകത്തില്ലാലോ? ഇനി നമുക്ക് കണക്ട് ചെയ്യാം, ഇനി നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാം. ഇവിടെ കറണ്ട് പോകുന്നത് എങ്ങോട്ടാണ്? ഹിയർ ദ കറണ്ട് മൂവ്സ് ഫ്രം, ശ്രദ്ധിക്കുക മക്കളെ, മുകളിലോട്ടാണ്. കാരണം നോക്കിക്കേ, ഇത് പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ? സോ പോസിറ്റീവിൽ നെഗറ്റീവിലോ അല്ലേ? സോ കറണ്ട് മുകളിലോട്ടാണ് പോകുന്നത്, കറണ്ട് മുകളിലോട്ടാണ്. സോ അതിനാൽ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ഇതിന് ചുറ്റും ഇങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. സോ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ബിയിൽ നിന്ന് നോക്കുമ്പോൾ നോക്കടാ, ഇങ്ങനെയാകുമ്പോൾ നിങ്ങളൊന്ന് മുകളിൽ നോക്കിക്കേ, ഏത് ഡയറക്ഷൻ ആയിരിക്കും? നിങ്ങൾ മുകളിൽ നോക്കുമ്പോൾ ഏതാണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ? ഏ എതിർ പ്രദക്ഷിണ, അപ്രദക്ഷിണ ദിശ, അങ്ങനെയാണ് മലയാളത്തിൽ പറയുന്നത്. റൈറ്റ്, യെസ്. സോ എന്താണ്, ഏത് ഡയറക്ഷൻ ആയിരിക്കും? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും, അപ്രദക്ഷിണ ദിശയിലായിരിക്കും. ക്ലിയർ അല്ലേ? മുകളിലോട്ടാണ് പോവുക. സോ ഇങ്ങനെ നോക്കുക, മുകളിൽ നോക്കുമ്പോൾ എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, അപ്രദക്ഷിണ ദിശയിലാണ്. കാര്യം മനസ്സിലായില്ലേ? ഏത് നിയമമാണ് നമ്മളെ സഹായിച്ചത്? ഏത് നിയമമാണ്? യെസ്, റൈറ്റ് ഹാൻഡ് റൂൾ. ആ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ തന്നെ എഴുതണേ, തമ്പ് റൂൾ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, വലതുകൈ പെരുവിരൽ നിയമം എന്ന് മലയാളത്തിൽ നിങ്ങൾക്ക് എഴുതാം. കാര്യം മനസ്സിലായോടാ? സോ ഈ മൂന്ന് കാറ്റഗറിയിലുള്ള ചോദ്യങ്ങൾ മാത്രമേ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ളൂ. ഇനി ഇവന്മാർ ഓണപ്പരീക്ഷയിൽ വന്നാലും എൻ്റെ മക്കൾ ക്ലിഞ്ചറായി തന്നെ മറുപടി എഴുതിയിരിക്കണം. ഞാൻ ഒന്നുകൂടി എല്ലാം കൂടി കൺസോൾട്ടേറ്റ് ചെയ്ത് പറഞ്ഞു തരാം. കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ റൈറ്റ് ഹാൻഡ് ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂള്, ഫോഴ്സ് അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് മോഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് റൂള്, അതുപോലെ തന്നെ കറണ്ട് തന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായില്ലേ? വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ക്ലിഞ്ചറായി മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ എന്തായാലും ക്ലിഞ്ചർ എന്ന് പറയുന്ന മെസ്സേജ് വേണം മക്കളെ. സോ നിങ്ങളുടെ കമന്റുകൾക്ക് വേണ്ടി ചാറ്റ് ബോക്സിൽ ക്ലിഞ്ചർ എന്ന് പറയുന്ന കമന്റ് വേണം മക്കളെ. സോ നിങ്ങളുടെ കമന്റുകൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ പരീക്ഷ ഉഷാറാക്കണം മക്കളെ. സോ സീ യു സൂൺ.